തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് ശേഷം മലപ്പുറം ജില്ലയിൽ രാവിലെ മുതൽ കനത്ത പോളിംഗ്. ജില്ലയിൽ എം പിമാരും എം എൽ എമാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നിലമ്പൂർ നഗരസഭയിലെ മുമുള്ളി ഡിവിഷനിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ പോളിംഗ് വൈകി. വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ 15.72% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വാശിയേറിയ മത്സരം നടക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. നഗരസഭയിലെ 7ാം ഡിവിഷനിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതിനാൽ ആദ്യഘട്ടത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. 1.5 മണിക്കൂർ വൈകിയാണ് ഇവിടെ പിന്നീട് പോളിംഗ് ആരംഭിച്ചത്. ഇവിടെ 7 മണിയോടെ തന്നെ നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. മെഷീൻ തകരാർ പരിഹരിക്കാൻ 1.5 മണിക്കൂർ സമയമെടുത്തതിനാൽ പോളിംഗ് പുനരാരംഭിച്ചപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതേസമയം മുതിർന്ന നേതാക്കൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ് മണലോടി ഡിവിഷനിലെ വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ 1ാം ബൂത്തിൽ രാവിലെ 9 മണിയോടെ വോട്ട് രേഖപ്പെടുത്തി. പി വി അബ്ദുൽ വഹാബ് എം പി രാവിലെ 10 മണിയോടെ ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. ഏറനാട് എം എൽ എ പി കെ ബഷീർ ഇടവണ്ണ പത്തിപ്പിരിയം സ്കൂളിലാണ് വോട്ട് ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി എം പി, പാണക്കാട് ഹൈദരാലി തങ്ങൾ എന്നിവർ പാണക്കാട് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇനി നിലനിൽക്കുന്നത് എൽ ഡി എഫിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. യു ഡി എഫ് എല്ലാ സീറ്റും തൂത്തുവാരുമെന്ന് പാണക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും, പിന്നെ യു ഡി എഫിന് ഒരു അനുകൂല സാഹചര്യമാണ് കാണുന്നത്. വളരെ വലിയ ആവേശത്തിലാണ് അണികളെന്നും എല്ലായിടത്തും മികച്ച വിജയം നേടുമെന്നും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വണ്ടൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലെ ചില ബൂത്തുകളിൽ മെഷീൻ തകരാറുണ്ടായിരുന്നെങ്കിലും പിന്നീടത് പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. ജില്ലയിൽ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്.